ഒരാള് ഈ ലോകത്ത് വെച്ച് മരണപ്പെട്ടു പോയാൽ ഈ ലോകത്ത് ഒരാൾ മരണപ്പെട്ടു പോയാൽ പോയാൽ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന് ഈ കസേരിൽ നിങ്ങളോ നിങ്ങളോ പുരുഷന്മാരോ സ്ത്രീകളോ സ്ത്രീകളോത്തിലേക്ക് പോകുമ്പോ തട്ടിമാറ്റാൻ വേണ്ടി സ്വതക്ക ചെയ്യാൻ പോകുമ്പോൾ തട്ടി മാറ്റാൻ വേണ്ടി ഓതാൻ പോകുമ്പോ അതിൽ നിന്ന് തെറ്റിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ അയാളെ ചെയ്യുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ ജോലി എന്തായിരുന്നു അതൊന്നും ചെയ്യാൻ അനുവാദം കൊടുക്കാതെ അവരുടെ പിന്നാലെ നടന്ന് വശീകരിക്കേണ്ടതിന് പകരം നിങ്ങൾ എവിടെയായിരുന്നു ആ സമയത്ത് ശബിക്കപ്പെട്ട ഈ പോലീസിൽ അനത്തുള്ള അണികൾ പറഞ്ഞു കൊടുക്കുകയാണ് നേതാവ് ഞങ്ങൾക്ക് അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല നേതാ പള്ളിയിലേക്ക് പോകുമ്പോ ഞങ്ങൾ കൂടെ പോയി തടയാൻ നോക്കിയതാണ് പക്ഷേ അയാളുടെ ഈ മാനിന്റെ കരുത്തുകൊണ്ട് ഞങ്ങൾ തെറിച്ചുപോയി വിവാദത്തെ ചെയ്യുമ്പോ സുറക്ക ചെയ്യുമ്പോ ഖുറാൻ ഓതുമ്പോ അയാളുടെ മനസ്സകത്തിൻ്റെ ഉള്ളകൾ ഉള്ളറകളിലേക്ക് ലോകമാന്യത ഇട്ട് കൊടുക്കാൻ അഹങ്കാരം ഇട്ട് കൊടുക്കാൻ അഹംഭാവം ഇട്ട് കൊടുക്കാൻ അങ്ങനെ ദുർഗുണങ്ങളുടെ ഘോഷയാത്രയുമായിട്ട് ഞങ്ങൾ കൂടെ നടന്നിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു മടങ്ങിപ്പോയതാണ് ഒരു അണു അളവ് പോലും ദുർഗുണങ്ങൾ ഹൃദയത്തിൽ പിരണ്ടുപോകാതെ അള്ളാഹാന്റെ പൊരുത്തം നേടിയ അള്ളാഹുവിന്റെ സുന്ദര സ്വർഗത്തിലേക്ക് വരെ പാട്ടുപാടിയിട്ട് മലക്കുകൾ കൊണ്ടുപോയി ഞങ്ങളുടെ കയ്യിലയാളെ കിട്ടിയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഈ പോലീസിൽ അനത്തുല്ലാഹി പൊട്ടിക്കരഞ്ഞു പോകുമെന്നാണ് അങ്ങനെ ഇബ്ലീസിനെ കരയിപ്പിക്കാൻ പറ്റിയ എത്ര മയ്യത്തുകളാണ് ദുനിയാവിന്റെ മോഹവലയം തന്നുകൊണ്ട് മനസ്സിനെ വല്ലാതെ മഴക്കിയെടുക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇല്ലാഹില്ലല്ലോ എന്നു പറഞ്ഞുകൊണ്ട് അള്ളാന്റെ സ്വർഗം നേടി മരിക്കാൻ കഴിഞ്ഞ എത്ര ഭാഗ്യവാൻമാര് നിങ്ങളുടെ ഉമ്മമാരിലുണ്ടോ നിങ്ങളുടെ ഉപ്പമാരിലുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ പരമ്പരയിലുണ്ടോ നിങ്ങളുടെ അയൽവാസികളിലുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും നിങ്ങളുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞുമൂലവിൻ മറുക്കതഹു ഈ ലോകത്തിലൊന്ന് വിട പറയുന്നതിന് മുമ്പ് തൻ്റെ കുപ്പായത്തിൻറെ അകത്തിരുന്ന് പേനയെടുത്തിട്ട് കടലാസിൽ കുറിച്ചിട്ടതാണ് ഈ ലോകത്തിലൊന്ന് വിട പറയുമ്പോ ഈ പോലീസിന് പിടികൊടുക്കാതെ ഇല്ലല്ലോ എന്ന കെലിമ പറഞ്ഞ് അള്ളാന്റെ സ്വർഗം കണ്ടു മരിക്കാതെ കഴിഞ്ഞാൽ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ പുതുശേരിക്കോട്ടൊരു ചെറിയ വീട്ടിന്റെ കത്താണ് അവള് കഴിഞ്ഞിരുന്നതു മഴ പെയ്യുമ്പോ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ചേർത്ത് വെച്ചിട്ട് കുടിലിന്റെ അകത്ത് പൊട്ടിക്കരന്നുകൊണ്ടാണ് അവള് കഴിഞ്ഞിരും പുറത്തിറങ്ങുമ്പോ നല്ല ഒരു പർദ്ധ അവൾക്ക് ധരിക്കാനില്ലായിരുന്നു അവളെ മക്കൾക്ക് സ്കൂൾ പഠനം നടക്കുന്ന സ്കൂൾ തുറക്കുന്ന സമയത്ത് കോട്ടയിലെ സിറാജുൽ ഹുദായുടെ മക്കളെ മുമ്പ് പോയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ഒരു അപേക്ഷ കൊടുത്തിട്ട് കാത്തിരുന്നിട്ടുണ്ട് എന്റെ പൊന്നുമോനൊരു പുസ്തകം വാങ്ങിത്തരുവോ എന്റെ പൊന്നുമോനൊരു ബാഗ് വാങ്ങിത്തരുവോ അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിലാണ് ആ പ്രിയപ്പെട്ട കുടുംബം കഴിഞ്ഞുകൂടിയത് പക്ഷേ ഉസ്താദ് മരിച്ചപ്പോഴുണ്ടല്ലോ ആ മുഖത്ത് അള്ളാഹു ഒരു പ്രകാശം കൊടുത്തു ഉസ്താ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരം നീ തന്നെ ഇയക്കാകാലത്തിലും എവിടെ ദാരിദ്ര്യത്തിന്റെ കണക്ക് വന്നാലും എവിടെ കച്ചപ്പാടിൻ്റെയും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പരാധീനതയുടെയും പരാതിപ്പെട്ടികൾ നിരത്തി വെച്ചാലും രണ്ട് ലോകത്തും പിന്നെ കോടിപതികളുടെ കൂട്ടത്തിലാണ് അള്ളാഹു നിന്റെ പേരെഴിയുന്നതെന്ന് ബഹുമാനപ്പെട്ട തഴവുസ്താർ പറയുമ്പോ ഹുദായുടെ മക്കളോട് പറയട്ടെ പതിനേഴ് വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനും നിങ്ങളുടെ നാടിന്റെ ചുറ്റുവട്ടങ്ങളിലും പൊട്ടിക്കരഞ്ഞുകൊണ്ടും കാത്തിരിക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ആ കണ്ണീര് തുടക്കുന്ന സമയത്ത് മക്കളെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം അല്ല ഇത് നാളെ പൊള്ളുന്ന മഹിഷറാവൻ സഭയിൽ ഞാൻ കരയാതിരിക്കാനാണ് റബ്ബേ എന്ന് ചിന്തിക്കണം അങ്ങനെ ഓരോ അമലിനെയും അങ്ങനെ അങ്ങോട്ടൊരു കണക്ഷനിൽ ബന്ധപ്പെടുത്തണം അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ ഇരിക്കുന്നില്ലേ ഇതിന് ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു എനിക്ക് കുറച്ച് അസ്വസ്ഥതകളുണ്ട് ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് ഗുളിക കഴിക്കുന്നുണ്ട് ഇപ്പൊ ഈ പത്ത് മണിക്ക് പ്രസംഗം തുടങ്ങി പന്ത്രണ്ട് മണിക്ക് മുമ്പ് എന്തായാലും തീരൂല അപ്പൊ അത്രയും സമയം എന്റെ ഉറക്കമൊക്കെ മാറ്റി ഞാനിവിടെ ഇരിക്കുന്നത് എന്റെ ഖബറിൽ എനിക്ക് സന്തോഷത്തോടെ കിടക്കാനാണ് റബ് എന്ന് നീയത്ത് ചെയ്ത് നോക്കുക അപ്പൊ ഇത് ഇരുത്തത്തിന് നമുക്ക് ഒരു ആഹത്തുണ്ടാവും അല്ലാതെ കുറച്ച് കുറച്ചു നോക്കാം പണ്ടത്തെ പാട്ടൊക്കെ ഉണ്ടാകുന്ന നോക്കാം ഉണ്ണയ്ക്ക് കുറച്ചേ ഇരിക്കാം ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോവാം അങ്ങനെ വരുമ്പോ കബറും മറ്റതൊക്കെ പോയി പോയി നീയത്ത് മാറും അല്ലെങ്കിൽ ബക്കറ്റ് കളക്ഷം തുടങ്ങുമ്പോ നമുക്ക് അത് നമുക്ക് അതുവരെ ഇരിക്കാം അത് കഴിഞ്ഞ് പോവാം അങ്ങനെ ആകുമ്പോ അതും മാറും അല്ലാതെ ഈ നീയത്തിനെ ഇപ്പൊ ഇതിനെ അള്ളാഹു എന്റെ കബറിലേക്ക് ഇപ്പൊ ഇന്നലെയും ഇന്നും മെനിങ്ങാനുമായിട്ട് ഒരു ഏഴ് എട്ട് മരണ വീട്ടിലെങ്കിലും പോയി ദുവാചിച്ച ഒരാളാണ് ഞാൻ രണ്ടു ദിവസമായിട്ട് നാട്ടിലുള്ളത് കൊണ്ട് ഒന്ന് ഒന്ന് എന്റെ ഉമ്മായയുടെ സഹോദരി ഒന്ന് ഒന്ന് എന്റെ ഉമ്മയുടെ തന്നെ കുടുംബത്തിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ട റൈഹാനത്ത് എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കല്ലമ്പലം പുന്നോട് സ്വദേശിയായ ഒരു പ്രിയപ്പെട്ട പിന്നൊന്ന് ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകൻ നസീർ ഖാം ഫൈദി ഉസ്താദ് പിന്നൊന്ന് എന്റെ സഫീർ ഖാം മന്നാനി ഉസ്താദിന്റെ ഉമ്മയുടെ സഹോദരി അങ്ങനെ തീരുന്നില്ല പറഞ്ഞാൽ ഇങ്ങനെ വരും ഓ ആ മരണ വീട്ടിലൊക്കെ പോയത് ആ ചെയ്ത് അവരുടെ മയ്യത്ത് കവറടക്കുമ്പോൾ അടുത്തിരുന്ന് തൽബിയത്ത് ചൊല്ലി തസ്ബീത്ത് ചൊല്ലി മണ്ണു വാരിയിട്ട് ആ ആ കണ്ട കാഴ്ച ഉണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് മായാതെ ഇപ്പോഴും നിൽക്കുകയാണ് ഏഴട്ട് മയ്യത്ത് ഒരു ദിവസം എന്ന് പറയുമ്പോ രണ്ടു ദിവസം എന്ന് പറയുമ്പോ അതൊരു നിരന്തരം അതിന്റെ യാത്ര തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഇതാണ് അവസ്ഥ ചെറിയൊരു വേദന നെഞ്ചുവേദന വരുന്നു മറിഞ്ഞു വീഴുന്നു മരിക്കുന്നു വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ക്യാൻസർ രോഗം വന്ന് മോള് എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ ക്യാൻസർ വന്നതാണ് കാലിന്റെ ഈ ഇടുപ്പിന്റെ ഭാഗത്തായിട്ട് ക്യാൻസർ വന്നു ആ പാവപ്പെട്ട പിതാവ് നിങ്ങളുടെ ഈ നാട്ടിലെ ബഷീറിനൊക്കെ പോലെ പ്ലംബിങ് ഉയർ വീട് നിർമ്മാണം മക്കളെ സംസാരിക്കില്ലേടാ പ്ലംബിങ് ഉയർ വീട് നിർമ്മാണം അതിനൊക്കെ പോയി ആ ക്യാഷ് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോ നാപ്പത്തി രണ്ടായിരം നാപ്പത്തി ഏഴായിരം രൂപയ്ക്കുള്ള മരുന്ന് കൊടുത്ത് ഈ മോളെ ചികിത്സിച്ചു റേഡിയേഷൻ കഴിഞ്ഞു പിന്നെന്താണ് കീമോ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ചികിത്സ നടത്തി 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 ഈ ഭാഗത്തെ ക്യാൻസറിന് ഏകദേശം പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്ക് ചികിത്സ നീങ്ങുമ്പോഴാണ് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ക്യാൻസർ വരുന്നത് അറിയണില്ല പിന്നെ അതിന്റെ ചികിത്സ തുടങ്ങി ശരിക്ക് നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് ഉമ്രക്കൊക്കെ കൊണ്ടുപോയി അവസാനം ഇന്നലെ രാവിലെ മണിക്ക് ഉപ്പാനോട് പറഞ്ഞു ഭയങ്കര ക്ഷീണാണ് സഹിക്കാൻ പറ്റുന്നില്ല ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നു ഉപ്പാന്റെ മടിയിലേക്ക് തലവെച്ചിരുന്നു അങ്ങനെ മരണപ്പെട്ടു പതിനൊന്ന് മണിക്ക് കവറടക്കി ആ ആ മോളുടെ ഉപ്പ പറയാണ് വിശ്വസിക്കാൻ പറ്റണില്ലേ ഉസ്താദെ ചെറിയ പ്രായല്ലേ ഞങ്ങളെ കുടുംബം വിറ്റിട്ടാണെങ്കിലും എന്ത് വിറ്റിട്ടാണെങ്കിലും വരെ ഞങ്ങൾ നോക്കുമായിരുന്നു പക്ഷെ അള്ളാഹു ഞങ്ങൾക്ക് അങ്ങനെ നോക്കാനൊരു ചാൻസ് പോലും തരാതെ കൊണ്ടുപോക്കളഞ്ഞല്ലോ എന്നാണ് അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നെയ്യത്ത് വെക്ക് രണ്ടു മണിക്കൂർ ഇവിടെ ഇരിക്കുന്നു അലഹദില്ല അത് ഏതായാലും ഞാൻ മരിക്കുമ്പോ പൊതുഞ്ഞെന്നെ കൊണ്ടുവെക്കും ഇന്നത്തെ ഈ ഇരുത്തം വേണ്ടിയാകട്ടെ നീയത്ത് ചെയ്യ അള്ളാഹു അവിടുത്തെ സന്തോഷത്തിന് ഈ ഇരുത്തം കപൂരി ചെയ്യട്ടെ ഈ ഇരുത്തം വെറും ഒരു ഇരുത്തല്ല ഈ നാട്ടിലെ കരയുന്നവരുടെയും തേങ്ങുന്നവരുടെയും ഹൃദയം പൊട്ടുന്നവരുടെയും ആശ്വാസം കൊടുക്കുന്ന സിറാജുൽ ഹുദ നിങ്ങൾക്ക് ഒരുക്കി തന്ന പന്തലിന്റെ ചുവട്ടിലാണ് അപ്പൊ അതിന്റെയൊക്കെ ഗുണം ഈ വന്നിരിക്കുന്ന നിങ്ങൾക്ക് മുഴുവനും ഉണ്ടാകും ആ ഗുണം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു ഇവിടെ കബറിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ പറഞ്ഞ ജ്യേഷ്ഠനല്ലേ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ കബറിൽ എൻ്റെ ഉപ്പാന്റെ കബറിൽ എൻ്റെ ഭാര്യയുടെ ഉപ്പാന്റെ കബറിൽ എൻ്റെ ആ പൊന്നുമോന്റെ കബറിൽ ബഷീറിന്റെ ഉപ്പാറെ കബറിൽ അങ്ങനെ ഓരോരുത്തരുടെയും ഉപ്പ ഉമ്മ മരണപ്പെട്ടവർക്കൊക്കെ അങ്ങനെ നീയത്ത് ചെയ്യുക എന്നിട്ട് നമ്മുടെ മരണത്തിന് വേണ്ടിയും നമ്മുടെ കബറിന് വേണ്ടി നീയത്ത് ചെയ്താൽ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും അള്ളാഹുവേ അതുകൊണ്ടാണ് കഫംപുടവ തികയാതെ ഇതിഹർ പുല്ലുകൊണ്ട് കഫംപുടവയുടെ പുറകു ഭാഗത്ത് തികയാതെ ഭാഗത്ത് വിടവടച്ചിട്ട് കവറടക്കിയപ്പോ അല്ലാഹു അറിയിച്ചു കൊടുത്തതിന് ഇങ്ങനെ സങ്കടപ്പെടണ്ട റസൂലേ നിങ്ങളുടെ ഖദീജ പോയിരിക്കുന്നത് എവിടെയെന്നറിയോ ഇവിടെ ആ പ്രിയപ്പെട്ട ഖതീജ ദാരിദ്ര്യത്തിലായിരിക്കാം സ്വത്തും സ്വർണവും മുഴുവനും അല്ലാപുന്റെ മാർഗത്തിൽ കൊടുപ്പെട്ട് പട്ടിണി കിടന്നിരിക്ക ആ പ്രിയപ്പെട്ട ഖതീജിയായുടെ സമയത്ത് മലഞ്ചെരുവിൽ കാഴ്ച നിൽക്കുന്ന ആ പച്ചിലകൾ പോലും ഖതീജീവ്രാഹനെ കഴിച്ചിട്ടുണ്ടാവാ പക്ഷെ അല്ല പറയുന്ന നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട ആ മുത്ത് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത് സ്വർഗത്തിന്റെ റാണിയാക്കാനാണ് അതാണ് പെങ്ങളെ ഈ പുരുഷേരി കോട്ടയിലെ ഈ പന്മനയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ അല്ലാൻ്റെ സുന്ദര സ്വർഗത്തിലെ കൊട്ടാരത്തിൻ്റെ റാണിയായിട്ട് പോകാൻ കഴിയട്ടെ വദനൽ അള്ളാഹുവിനെ വിശ്വദിച്ചവരെ അള്ളാഹു കൊണ്ടുപോകും രംഗം സൂറത്ത് റഹ്മാൻ എങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അവരല്ലാൻ്റെ സ്വർഗത്തിലേക്ക് അവരെ അടുപ്പിച്ചു കൊണ്ടുപോകുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ വലുവെടുക്കുമ്പോ സമയത്ത് നിങ്ങൾ അല്ലാഹുവേ മുഖം കഴുകുമ്പോ ചിന്തിക്കണം പടച്ചവനെ സ്വർഗത്തിന്റെ കാഴ്ച കാണാനുള്ള കണ്ണാണ് അല്ലാ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ചിന്തിക്കണമല്ലാഹുവേ നിന്റെ ജന്നാത്ത നടക്കാനുള്ള കാലാണ് റബ്ബേ ഓരോ അവനെയും അങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിക്കണമെന്നാണ് അള്ളാൻ പറഞ്ഞത് പറഞ്ഞത് വലിയ വല്യ സയ്ദന്മാരെ മുസാഫത്ത് ജിയാണ് അസ്സലാമലും അപ്പൊ നീയത്തിയണം അള്ളാഹു ഈ ഈ കൈ എനിക്ക് നാളെ പുന്നാര ഹബീബിനെ തൊടാനുള്ള കൈയാണ് റബ്ബെ നീയത്തിയണം ഒന്നു കൊടുക്കുമ്പോ കൈകാല് കഴുകുമ്പോ അള്ളാഹു നിന്റെ ജന്നാത്തിനഴയ പിടിക്കാനുള്ള കൈയാണ് ഒതു കൊടുക്കുമ്പോൾ അങ്ങനെ നീ തികാരത്തിലേക്ക് നടക്കുമ്പോ അങ്ങനെ ഓരോ ചുവട്ടടിക്ക് ഓരോ കാരണ്യ പ്രവർത്തനം ചെയ്യുമ്പോ ഓരോ കാരണ്യ പ്രവർത്തനം ചെയ്യുമ്പോ ഇപ്പൊ ഇവിടെ പാവപ്പെട്ട മൂന്ന് കുട്ടികളുടെ കല്യാണം ഒരു കുട്ടിയുടെ കല്യാണം രണ്ടു മാസത്തിനകത്ത് നടത്താൻ പോവാണ് വാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാപ്പ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും പള്ളിയിൽ സാധാരണ ഒരു അധീൻ ജോലി പോലും അല്ലാത്തൊരു ചെറിയ ജോലി പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെറിയ കുഞ്ഞു ശമ്പളായിരിക്കും അവർക്ക് കിട്ടുക അദ്ദേഹത്തിന്റെ മോളെ നിക്കാഹ് നടത്തി കൊടുത്താല് അദ്ദേഹത്തിന്റെ മോളെ കല്യാണം സന്തോഷമായിട്ട് നടത്തി കൊടുത്താല് നിങ്ങൾക്ക് എന്താണ് കിട്ടുക പകരം എന്താണ് നിങ്ങൾക്ക് പകരം കിട്ടുക നിങ്ങൾ ചിന്തിച്ച് എന്തായിരിക്കും പകരം കിട്ടുക അദ്ദേഹം ആ ഹൃദയവേദനയോടെ പള്ളിക്കകത്തിരും ദ്വാരക്കുറപ്പ് ഞാൻ ഒരു പാവപ്പെട്ടവരാണല്ലോ നിന്റെ പള്ളിക്ക് ഹിതുമത്യത് നിന്റെ പള്ളിയുടെ പൊടിയും പൊട്ടും ഒക്കെ തുടച്ചളഞ്ഞ് ജീവിക്കണവനാണ് വലിയ മാർഗം ഒന്നും നിൽക്കില്ല പക്ഷെ എന്റെ മോള കല്യാണം നടത്താൻ പുരുശ്ശേരിക്കോട്ടയിലെ സിറാജുലൂതയുടെ പ്രിയപ്പെട്ട മക്കള് വലിയ ഉഷാരായിട്ട് അവിടെ വാതൊക്കെ പറഞ്ഞ ആൾക്കാർ സഹായിച്ചു അതുകൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണ എന്ന് ഒരു വരി ദുവാ കിട്ടിയാൽ എത്ര സീതന്മാരും എത്ര വാക്കവിമാരും എത്ര ഉദവിമാരും ഇവിടെ ഒന്ന് പ്രസംഗിച്ചാലും ആ തുല അത്ര ഹൃദയവേദനയോടെ ഒരു വരി ദുവാ കിട്ടൂലേ അതുപോലെ നിങ്ങൾക്ക് അതൊക്കെ നടത്തി കൊടുക്കണം അതാണ് ഈ പ്രിയപ്പെട്ട സിറാജുലുതയുടെ കുട്ടികളോട് അത്ര സ്നേഹം തോന്നാനുള്ള കാരണം അതാ അത്രക്ക് സെലക്റ്റീവ് കാര്യങ്ങളാണ് ചെയ്യുക ചുമ്മ എന്തെങ്കിലും കാട്ടിക്കൂട്ടല് നടത്തിയ ഒരു പ്രഹസനം അതല്ല നിങ്ങൾക്ക് ബോധ്യുള്ളത് കൊണ്ടാണ് ഈ നോട്ടീസും കൊണ്ട് പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സഹോദരിമാർ ചെറിയ സ്വർണ്ണം സ്വർണ്ണെടുത്തു കൊടുത്തിട്ട് പറയാണ് ഉസ്താനെ കൊണ്ട് ദ്വാരപ്പിക്കണം ഈ വർഷം നിങ്ങൾ നടത്തുന്ന മോള കല്യാണത്തിന് വേണ്ടി ഉപകരിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടും ബാധ്യതയും നിലനിൽക്കുന്ന സമയത്താണത് കടമുണ്ടാവും വീട്ടിൽ പട്ടിണി ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊക്കെ കൊണ്ട് അള്ളാഹു നമ്മളെ ഇത്രയും എത്തിച്ചില്ലേ എന്നുള്ളൊരു വലിയ ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അതൊക്കെ നമുക്ക് നടത്തി കൊടുക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ അഞ്ചു പവന്റെ സ്വർണവും ഒരു ലക്ഷം രൂപയും ആ കുട്ടിയുടെ വസ്ത്രവും ഭക്ഷണവും ആ കല്യാണ ചെലവും നടത്താൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ പള്ളിയുടെ പൊരുത്തവും പ്രാർത്ഥനയും നമുക്ക് കിട്ടൂലേ അള്ളാഹു തരട്ടെ തൂഫിക്ക് തരട്ടെരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം അള്ളാ ഇത് നിനക്കുള്ളതാണ് നിന്നെ കാണാനുള്ളതാണ് നിന്റെ ജന്നാത്തിന് അയ്മലെത്താനുള്ളതാണ് നിന്റെ അരികിലെത്താനുള്ളതാണ് മഹാനായ സൈദുവിനെ റതിയെല്ലാവ് തയാലു യുദ്ധത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാനും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാനും വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തോളം ബഹുമാനപ്പെട്ട റളിയല്ലാഹു സൈദുവിനെല്ലാവിന് ഉറങ്ങിയില്ല മൂന്ന് ദിവസത്തോളം ഉറങ്ങിയില്ല ഇബാദത്തുണ്ട് തയ്യാറെടുപ്പുണ്ട് സൽക്കർമ്മങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ഒരുങ്ങലുണ്ട് അവസാനമാ പ്രിയപ്പെട്ട സഹോദരം നിരന്തരമായി ഉറങ്ങാതിരിക്കുന്നത് കണ്ടപ്പോ അധിക ചെന്നിരുന്നിട്ടൊരു പ്രിയപ്പെട്ട സഹചാരി ചോദിക്കുന്നു തങ്ങളേ ഞാൻ നോക്കിയിരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് പകലും രാത്രിയും പോലും നിങ്ങൾ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ ഒരു അല്പം പോലും നിങ്ങളെ കണ്ണടഞ്ഞു പോയിട്ടില്ല പകലിൽ കുറച്ചു നേരമെങ്കിലും നിങ്ങൾ ക്ഷീണം മാറ്റാനെങ്കിലും ഒന്ന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഇരിക്കട്ടെ ഞാൻ പരിശോധിച്ചുകൊള്ളാ ഞാൻ കാവലിരുന്നു കൊള്ളാം ഞാൻ പരിശ്രമിച്ചുകൊള്ള നിങ്ങളെന്ന് ഉറങ്ങുമോ തങ്ങളെ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ഉറങ്ങുമോ തങ്ങളെ സൈദുബന് സെയ്തറതിയല്ലാഹു എന്നു ആ തിരക്കുകൾക്കിടയിൽ കുറച്ചു നേരമൊന്ന് എന്ന് ചരിത്രം പറയുകയാ ഉറങ്ങിയെടുത്ത് സൈദുബിന് സെയ്തറതിയല്ലാഹു എന്ന ഒരു ഓട്ടമായിരുന്നു തന്റെ പ്രിയപ്പെട്ട കൂട്ടാളിയോട് പറഞ്ഞു കൊടുക്കുക ാണ് കുറച്ച് സമയം ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ സ്വപ്നത്തിലൂടെ കണ്ടത് ചോദിക്കുകയാണ് ഞാൻ ഓടി ദീനിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു പോയ എന്റെ ജീവിത നിമിഷങ്ങളെ അല്ലാഹുവിനെ കാണിച്ചു തരികയാണ് എത്രകാലമായിട്ട് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച ഉറക്കത്തിന്റെ പ്രതിഫലം എത്രകാലമായി പടച്ചവന് വേണ്ടി ചെയ്ത സുതക്കൈയുടെ പ്രതിഫലം യോ കാലമായി കരുണക്കടലായ പടച്ചവന് വേണ്ടി ചെയ്യുന്ന ഹിദമത്തിൻ്റെ പ്രതിഫലോ അത് മുഴുവനും എനിക്കല്ലാവു കാണിച്ചു തന്നു മക്കളേ എന്നിട്ടാ സുന്ദരമായ സ്വർഗത്തിന്റെ ഓരത്തിലൂടെ ഹൂർലിയങ്ങളുടെ അരികിലൂടെ സ്വർഗത്തിന്റെ പവിഴമുത്തുകൾ കൊണ്ട് നിർമ്മിച്ച പകിട്ടൊത്ത കൊട്ടാരങ്ങളുടെ അരികിലൂടെ ഇന്ന് കൊണ്ടുപോയിട്ട് മലക്കുകള് വിളിച്ചു പറയുന്നു കത് അഫുലഹസു അത് അഫുലഹസു ജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്കുകയാണ് അള്ളാഹുവേ അത് തീർന്നപ്പോഴാണ് ഞാൻ എന്റെ കണ്ണു തുറന്നിറന്ന് മഹാനായ പ്രിയമുള്ളവരെ എത്രത്തോളമാണ് നിങ്ങൾ ദുനിയാവൽ കഷ്ടപ്പെടുന്നത് എത്രത്തോളമാണ് നിങ്ങൾ ത്യാഗം ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്ന് യാതൊരുവിധ വിധ സംശയവും നിങ്ങൾക്ക് വേണ്ട മഹാനായ ഇമാം റളിയല്ലാഹു ഇമാംബു പറയുകയാ അല്ലാപുന്റെ സ്വർഗം നേടാൻ വേണ്ടി വരുന്നതു ചെയ്തിരുന്നാ പറ്റൂല സ്വർഗം വേണമെന്ന് വെറുതെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ അമല് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇമാം നബി റതി പറയുന്ന മുൻഗാമികൾ അങ്ങനെയായിരുന്നു അള്ളാഹുവിനോട് എന്താണോ ചോദിക്കുന്നത് അത് വാങ്ങാനുള്ള സാധനം ഇവിടെ റെഡിയാക്കി വെക്കുമായിരുന്നു അതാണ് വഅബ്ദുല്ലാഹ് അള്ളാഹുവിലേക്ക് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിന്റെ ചോദ്യത്തിന്റെ വലിപ്പം അനുസരിച്ചുള്ള സാധനം അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം